ഹായ്, വെൽക്കം ഓൾ ടു ലെച്ചൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്, എൽ ജി എസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് എന്ന് പറഞ്ഞ് ഇത് ടെൻത്ത് മെയിൻസും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കാണുന്നവർക്കൊക്കെ ഉപകാരപ്രദമാണ് കേട്ടോ. ഇപ്പം ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ കേരള നവോത്ഥാനമാണ് പഠിക്കാൻ പോകുന്നത്. നവോത്ഥാന നായകന്മാർ ചിലരെല്ലാം പി എസ് സിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാം, പണ്ഡിറ്റ് കറുപ്പൻ, ശ്രീനാരായണ ഗുരു, കുമാര ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, അക്കമ്മച്ചെറിയ, ഇങ്ങനെ കുറച്ച് പേര് സ്ഥിരം പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇടം പിടിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകരിൽ ഒരാളായിട്ടുള്ള കുമാര ഗുരുദേവൻ, അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ, അതുമല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചനെ കുറിച്ചാണ്. സോ നമുക്ക് സമയം കളയാതെ പഠിക്കാം. കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ ജനിക്കുന്നത് 1879 February 17 1879 February 17 പത്തനംതിട്ട ജില്ലയിലെ ഇരവി പേരൂരിലാണ് ആര് ജനിക്കുന്നത്, കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ ജനിക്കുന്നത്. സിലബസിൽ കുമാര ഗുരുദേവൻ എന്നായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഹെഡിങ് ഇട്ടത് കേട്ടോ. അപ്പോൾ പൊയ്കയിൽ യോഹന്നാൻ്റെ ജനനം എന്ന് പറയുന്നത് 1879 February 17 അത് ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ നമുക്ക് വേണ്ട ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ ജനിച്ച സ്ഥലം ചോദിക്കാൻ സാധ്യതയുണ്ട്. പൊയ്കയിൽ യോഹന്നാൻ ജനിച്ച സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ ഇരവി പേരൂരാണ്. ചിലപ്പോൾ ചോദിച്ചേക്കാം, പൊയ്കയിൽ യോഹന്നാൻ്റെ ജന്മസ്ഥലം ചോദിക്കും, അപ്പോൾ ഏതാണത്? ഇരവി പേരൂർ. ദെൻ ഇദ്ദേഹത്തിൻ്റെ മരണം 1939 June 29 ഇദ്ദേഹം മരിച്ചത്, ലെസ് ഇമ്പോർട്ടൻ്റ്. പിതാവ് പൊയ്കയിൽ കണ്ടൻ, വേണമെന്നില്ല. മാതാവ് കുഞ്ഞിളേച്ചി, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ജാനമ്മ. ജനനസ്ഥലം നമ്മൾ പറഞ്ഞു, ഇരവി പേരൂർ. കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ്റെ ബാല്യകാല നാമം, കുട്ടിക്കാലത്തെ പേരായിരുന്നു കുമാരൻ. ഓക്കെ, കുമാരൻ. പിന്നെ ലോക്കലി അദ്ദേഹത്തെ കൊമരൻ എന്നൊക്കെ വിളിച്ചിരുന്നു. നാട്ടുപ്രദേശം അങ്ങനെയൊക്കെ വിളിക്കുള്ളൂ അല്ലേ, കൊമര, കുമാര എന്നുള്ള കൊമര എന്നൊക്കെ വിളിക്കും. അപ്പോൾ കൊമരൻ അല്ലെങ്കിൽ കുമാരൻ എന്നുള്ളതാണെന്ത്? പൊയ്കയിൽ യോഹന്നാൻ്റെ ബാല്യകാല നാമം. ഇപ്പം ഇത്രയും ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ കിട്ടുന്ന രണ്ട് ക്വസ്റ്റ്യൻ കിട്ടുള്ളൂ. ഒന്നിങ്ങനെ ചോദിക്കാം, പൊയ്കയിൽ യോഹന്നാൻ ജനിച്ച സ്ഥലം ചോദിക്കാം. സ്ഥലം ചോദിച്ചാൽ ഏതാണ്? ആ, ഇരവി പേരൂർ, പത്തനംതിട്ടയിലാണെന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ചോദിക്കാവുന്നത് ഇതേ ഉള്ളൂ, ഇദ്ദേഹത്തിൻ്റെ ബാല്യകാലനാമം. പൊയ്കയിൽ യോഹന്നാൻ്റെ ബാല്യകാലനാമമാണേത്? കുമാരൻ. ഓക്കെ, കുമാര ഗുരുദേവൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാൻ അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് പൊയ്കയിൽ അപ്പച്ചൻ. ഓക്കെ, കുമാര ഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ, പുലയൻ മത്തായി, പറയൻ യോഹന്നാൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. ഇദ്ദേഹത്തെ പുലയൻ മത്തായി അല്ലെങ്കിൽ പറയൻ യോഹന്നാൻ എന്നൊക്കെ വിളിക്കാൻ കാരണം ഇദ്ദേഹം പറയ സമുദായത്തിൽ പെട്ട ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് സവർണ ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ അന്നത്തെ കാലത്തല്ലേ, അന്ന് ആയിത്തവും ഒക്കെ നിലനിന്നിരുന്ന കാലഘട്ടമാണല്ലോ, അങ്ങനെ സവർണ ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ കളിയാക്കി വിളിച്ചിരുന്നതാണെന്താ? പുലയൻ മത്തായി, പറയൻ യോഹന്നാൻ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. അപ്പം ദളിതർക്ക് വേണ്ടിയിട്ട് പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആരെന്ന് പറയുന്നത്? ആ, പൊയ്കയിൽ യോഹന്നാൻ. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേരൊന്ന് ഓർത്തു വെച്ചിരിക്കണേ, പൊയ്കയിൽ യോഹന്നാൻ, കുമാര ഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ, പിന്നെന്താ പറഞ്ഞത്, പുലയൻ മത്തായി, പറയൻ യോഹന്നാൻ എന്നിങ്ങനെയുള്ള പേരുകളിലാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഇനി ദളിതർക്ക് വേണ്ടി പ്രത്യേകം പള്ളി സ്ഥാപിക്കുന്നതിന് ശ്രമിച്ച നവോത്ഥാന നായകൻ കൂടിയായിരുന്നു ആര്? നമ്മുടെ പൊയ്കയിൽ യോഹന്നാൻ. ദളിതർ ആ സമയത്ത് ഒരുപാട് ഐത്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെ ഒരുപാട് പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒക്കെ നേരിടുന്ന സമയമാണ്. അങ്ങനെ ദളിതർക്ക് വേണ്ടിയിട്ട് ഒരു ആരാധനാലയം, ദാറ്റ് മീൻസ് ദളിതർക്ക് വേണ്ടിയിട്ട് പള്ളി പണിയുന്നതിന് വേണ്ടി ശ്രമിച്ച നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു ആശയമായിരുന്നു ദ്രാവിഡ ദളിതൻ. പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ചോദിച്ചിട്ടുണ്ട്. ദ്രാവിഡ ദളിതൻ എന്നൊരു ആശയം കൊണ്ടുവന്ന വ്യക്തിയായിരുന്നു പൊയ്കയിൽ യോഹന്നാൻ. ദ്രാവിഡ ദളിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയുമല്ല. ഓക്കെ, ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല എന്നതിൽ നിന്നും ഇതല്ല എന്ന് കാണിക്കുന്ന ഒരു പ്രത്യേകതരം ആശയം, അങ്ങനെ ഒരു ആശയം ആവിഷ്കരിച്ച വ്യക്തിയാണ് ആര്? പൊയ്കയിൽ യോഹന്നാൻ. ചോദിക്കാൻ സാധ്യതയുണ്ട്, ദ്രാവിഡ ദളിതൻ എന്നൊരു ആശയം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ. പിന്നീട് ഇദ്ദേഹം സർക്കാർ അനുമതിയോടുകൂടി ദളിതർക്ക് വേണ്ടിയിട്ട് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിക്കുകയുണ്ടായി. അതായത് ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടിയിട്ട് തിരുവിതാംകൂർ സർക്കാരിൻ്റെ അനുമതിയോട് കൂടിയിട്ട് അദ്ദേഹം ദളിതർക്ക് വേണ്ടി ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാര ഗുരുദേവൻ. പി എസ് സിയുടെ ഒരു പ്രധാന ക്വസ്റ്റ്യനാണ് എന്ന് പറയുന്ന പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പലപ്പോഴും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകനാര്, അല്ലെങ്കിൽ PRDS. PRDS, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അല്ലെങ്കിൽ PRDS ന്റെ സ്ഥാപകനാണ്
പൊയ്കയിൽ യോഹനാൻ. ഒരുപാട് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകനായിരുന്നു ചോദിച്ചാൽ പൊയ്കയിൽ യോഹന്നാനാണ്. അതുപോലെ തന്നെ പി എസ് സി അവിടുന്ന് പിന്നെയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പി ആർ ഡി എസ് സ്ഥാപിച്ച വർഷം ചോദിക്കാറുണ്ട്. 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിക്കുന്നത്. ഓക്കെ, പൊയ്കയിൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിക്കുന്നത് 1909 ആണ്. ദെൻ ഇരവി പേരൂരാണ്, അതായത് പത്തനംതിട്ട ജില്ലയിലെ ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ ഇരവി പേരൂരിൽ തന്നെയാണ് എന്ത് ചെയ്ത പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. ഈ പി ആർ ഡി എസിന് ഒരു മുഖപത്രമുണ്ട്. പി ആർ ഡി എസിന്റെ മുഖപത്രം അറിയപ്പെടുന്ന പേരാണ് ആദിയാർ ദീപം. ഓക്കെ, പി ആർ ഡി എസിന്റെ മുഖപത്രമാണ് ആദിയാർ ദീപം. ഓർത്ത് വെച്ചിരിക്കണം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ പൊയ്കയിൽ യോഹന്നാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മിക്ക പി എസ് സി ക്വസ്റ്റ്യൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നവോത്ഥാന ഭാഗത്ത് നമുക്ക് ഈ പൊയ്കയിൽ യോഹന്നാനെ കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ പി ആർ ഡി എസ് സ്ഥാപിച്ച വർഷം 1909. പി ആർ ഡി എസ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ രക്ഷാ ദൈവ സഭ. സ്ഥാപിച്ചതാരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. അതിൻ്റെ മുഖപത്രം അറിയപ്പെടുന്ന പേരാണെന്ത്? ആദിയാർ ദീപം. ഓക്കെ, ദെൻ കുമാര ഗുരുദേവനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ലഹളകളുണ്ട്. ആ ലഹളകളൊന്ന് മനസ്സിലാക്കി വെക്കണം. അങ്ങനെ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ലഹളകളാണ് വാഗത്താനം ലഹള, മുണ്ടക്കയം ലഹള, അടിലഹള, വെള്ളനാടി സമരം. ഓക്കെ, വാഗത്താനം ലഹള, മുണ്ടക്കയം ലഹള, അടിലഹള, വെള്ളനാടി സമരം, ഇതെല്ലാം ബന്ധപ്പെട്ടത് ആരുമായിട്ടാണ്? പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട ലഹളകളാണ്. ഇതിൽ വാഗത്താനം ലഹളയിലാണ് അദ്ദേഹം സവർണ ക്രിസ്ത്യാനികളുമായിട്ട് വഴക്കിട്ടതിന് ശേഷം ഇദ്ദേഹം ബൈബിൾ കത്തിച്ച് കളയുന്ന ഒരു ലഹളയാണ് ഇത്, വാഗത്താനം ലഹള. നടന്നത് കോട്ടയം ജില്ലയിലെ വാഗത്താനത്ത് വെച്ചിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ബൈബിൾ കത്തിച്ച് പ്രതിഷേധം അറിയിക്കുന്നത്. അപ്പം ഇദ്ദേഹം ബൈബിൾ കത്തിച്ച് പ്രതിഷേധം അറിയിച്ച ലഹളയാണ് ഇത്, വാഗത്താനം ലഹള. അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി അദ്ദേഹം നടത്തിയ ലഹളയായിരുന്നു അടിലഹള. ഓക്കെ, അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ഉന്നമനം, അതിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇദ്ദേഹം നടത്തിയ ലഹളയാണ് ഏതാ അടിലഹള. അപ്പം ഇതിൽ ഈ വാഗത്താനം ലഹളയും അടിലഹളയും ഒന്ന് നോക്കി വെച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. വാഗത്താനം ലഹള ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, പൊയ്കയിൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ച് പ്രതിഷേധം അറിയിച്ച ലഹള ഏതാന്ന് ചോദിച്ചാൽ അത് വാഗത്താനം ലഹളയാണ്. അല്ലെങ്കിൽ അടിലഹള ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുത്തി പഠിച്ചു വെക്കേണ്ടതാണ് 1921-1931 ഈ രണ്ട് വർഷങ്ങൾ വേണം. 1921 1931 പൊയ്കയിൽ യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വേണമെങ്കിൽ ചോദിക്കാം 1921 പിന്നെ 1931 ഈ രണ്ട് വർഷങ്ങളിലും അദ്ദേഹം എന്ത് ചെയ്തു? ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് പ്രധാനമായിട്ട് മൂന്ന് വർഷങ്ങളാണ് പഠിക്കേണ്ടത്. ഒന്ന് 1909, നിങ്ങൾക്കറിയാം എന്താണ് പി ആർ ഡി എസ് രൂപം കൊണ്ടത് അല്ലെ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയ്ക്ക് രൂപം കൊടുത്തതാണ് 1909. 1921-1931 എന്താണ്? ആ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ മൂന്ന് വർഷങ്ങൾ പ്രധാനമായും ഇദ്ദേഹത്തെ പറ്റി പഠിച്ചു വെക്കണം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു കവിതാ സമാഹാരമാണ് രത്നമണികൾ. ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം, പൊയ്കയിൽ യോഹന്നാൻ്റെ കവിതാ സമാഹാരം അറിയപ്പെടുന്നതാണെന്ത്? രത്നമണികൾ. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പി എസ് സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ പൊയ്കയിൽ യോഹന്നാനെക്കുറിച്ച് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ, ബാല്യകാലനാമം, ജനനസ്ഥലം, പിന്നെ പി ആർ ഡി എസ്, പി ആർ ഡി എസിൻ്റെ മുഖപത്രം, പിന്നെ രണ്ട് ലഹളകൾ പ്രധാനമായിട്ടും പഠിക്കണമെന്ന് പറഞ്ഞു, വാഗത്താനം ലഹള, അതുപോലെ തന്നെ ഏതാണ് അടിലഹള പഠിക്കാൻ പറഞ്ഞു, പിന്നെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കുറച്ച് അറിയപ്പെടുന്ന പേരുകൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളെല്ലാം കൂടി പഠിച്ചു കഴിഞ്ഞാൽ പി എസ് സി പരീക്ഷയ്ക്കുള്ള പൊയ്കയിൽ യോഹന്നാനായി.